വിശ്വാസ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ രക്ഷകനും നാഥനുമായ ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ വന്നു പിറക്കുവാനായിട്ട് നമ്മുടെ മനസ്സും ശരീരത്തെയും ഒരുക്കുന്ന ഒരു കാലഘട്ടമാണ് മംഗളവാർത്ത കാലഘട്ടം. ക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ മുൻപിൽ വെച്ച് നീട്ടുന്ന സന്ദേശം, ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് രക്ഷയുടെ സന്ദേശമാണ്, സൗഖ്യത്തിൻ്റെ സന്ദേശമാണ്, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ്. ആഫ്രിക്കയിലെ മലാവിയിൽ മിഷണറി ആയിരുന്ന സമയത്ത് അവിടെ വെച്ച് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അച്ഛൻ പറഞ്ഞ ഒരു അനുഭവം എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ്. നല്ല ജലദോഷവും തലവേദനയും ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഒരു വീട് വെഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പോയതാണ്. വീട് വെഞ്ചരിപ്പിന് ശേഷം അച്ഛന് വേണ്ടി നല്ല മധുര പലഹാരങ്ങളൊക്കെ ഒരുക്കിയ ഒരു ചായ സൽക്കാരമുണ്ടായിരുന്നു. പക്ഷേ ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുവാനായിട്ട് അച്ഛന് താല്പര്യം തോന്നിയില്ല. ചായ കുടിക്കാതിരിക്കുന്ന അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗൃഹനാഥൻ ചോദിച്ചു, അച്ഛാ എന്താണ് ചായ കുടിക്കാതിരിക്കുന്നത്? അച്ഛൻ അവരോട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത തലവേദനയും ജലദോഷവും ഉണ്ട്. ഉടൻ തന്നെ ഗൃഹനാഥയായിട്ടുള്ള സ്ത്രീ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടേക്ക് പോയപ്പോൾ അച്ഛൻ വിചാരിച്ചത് എന്തെങ്കിലും മരുന്ന് കൊണ്ടുവരാൻ വേണ്ടി പോയതായിരിക്കുമെന്നാണ്. പക്ഷേ ആ സ്ത്രീ പിന്നീട് ഈ റൂമിലേക്ക് കടന്നു വരുന്നത് തൻ്റെ കൈക്കുഞ്ഞിനെയുമായിട്ടാണ്. തൻ്റെ കുഞ്ഞിനെ അച്ഛൻ്റെ മടിയിലേക്ക് വെച്ചുകൊടുത്തുകൊണ്ട് ആ അമ്മ പറഞ്ഞു, അച്ഛാ ഇനി അച്ഛൻ്റെ തലവേദനയൊക്കെ മാറിപ്പോക്കോളൂന്ന്. ആ കൊച്ചുമകൻ അച്ഛൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ അച്ഛനും ആ കുട്ടിയും തമ്മിൽ കളിച്ച് ചിരിക്കാനായിട്ട് തുടങ്ങി. അച്ഛൻ അതിലുണ്ടായിരുന്ന ഒരു മധുര പലഹാരം എടുത്ത് ആ കൊച്ചിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. കൊച്ച് അത് നുണഞ്ഞ് ഇറക്കാൻ തുടങ്ങി. ഒത്തിരി സന്തോഷത്തോടെ ആ കുട്ടി അച്ഛൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് വീണ്ടും പുഞ്ചിരിക്കാനും കളിക്കാനും തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം അച്ഛന് തൻ്റെ തലവേദനയും ജലദോഷവും ഒത്തിരി മാറിയതുപോലെ അനുഭവപ്പെട്ടു. അച്ഛൻ ആ മധുര പലഹാരങ്ങളിൽ എന്തൊക്കെയോ എടുത്ത് കഴിക്കാനും തുടങ്ങി. വീട്ടുകാർക്കും അച്ഛനും സന്തോഷമായി. തൻ്റെ മകനെ വെച്ചുകൊടുത്തുകൊണ്ട് സൗഖ്യപ്പെടുത്തിയ ഒരു അപ്പനെയാണ് അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞത്. സ്നേഹമുള്ളവരെ, നാശത്തിൻ്റെ ജലദോഷവും പാപത്തിൻ്റെ തലവേദനയുമായിരുന്ന മനുഷ്യ മക്കളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി, സൗഖ്യമാകുവാൻ വേണ്ടി സ്വപിതാവ് തൻ്റെ പുത്രനെ നമ്മുടെ എല്ലാവരുടെയും മടിയിലേക്ക് വെച്ചു തന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസ്. ഈ ഓർമ്മയെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിലൂടെ എഴുതി വയ്ക്കുന്നത് ഇങ്ങനെയാണ്, 3:16 തന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. ഈ ലോകത്തെ എന്ന് വെച്ചാൽ കല്ലിനെയോ മണ്ണിനെയോ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം, എന്നെയും നിന്നെയുമാണ്. എൻ്റെയും നിൻ്റെയും മടിയിലേക്കാണ് സ്വപുത്രനെ ആ പിതാവ് വെച്ച് നീട്ടുന്നത്. ആ സന്തോഷത്തിൻ്റെ വലിയ പ്രഖ്യാപനമാണ് മാലാഖമാർ അന്ന് ക്രിസ്തുവിൻ്റെ ജനനത്തിൽ നടത്തുന്നത്. നിങ്ങൾക്കായി വലിയ ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ആ ഇന്ന് അസ്തമിക്കാത്ത ഒരു ഇന്നിൻ്റെ തുടക്കമായിരുന്നു. മിശായിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ എത്ര വലിയ ക്രിസ്തുമസ് ഉണ്ടായാലും ആഘോഷമുണ്ടായാലും നമുക്ക് അരക്ഷയുടെ അനുഭവം, സൗഖ്യത്തിൻ്റെ അനുഭവം, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവം കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് കാലഘട്ടം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുവേണ്ടി സർവേശ്വരൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.